നമസ്കാരം മാറ്റ് ടി വി എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം കോവിഡ് മഹാമാരി മൂലം ലോകം വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് വിവിധ രാജ്യങ്ങളിലായി അനേകായിരങ്ങൾ ഇതിനകം മരണമടഞ്ഞു കഴിഞ്ഞു എന്നാൽ കേരളത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്തെ അധികം ആളുകളും മരണമടഞ്ഞത് കോവിഡ് രോഗം ബാധിച്ചല്ല പകരം ആത്മഹത്യയിലൂടെയാണ് അവരിൽ എല്ലാ തരക്കാരുമുണ്ട് സാധാരണക്കാരായ കർഷകരും ഹോട്ടൽ ജീവനക്കാരും മുതൽ ചെറുകിട വ്യാപാരികളും വൻകിട വ്യവസായികളും സിനിമാ രംഗത്തുള്ളവരും വരെയുണ്ട് അതിൽ മുതിർന്നവരും കുട്ടികളുമുണ്ട് സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളുമുണ്ട് സാമ്പത്തികവും സാമൂഹികവുമായ കാരണങ്ങൾ പലർക്കും പലതിനെക്കുറിച്ചും പറയാനുണ്ടാവും എന്നാൽ അവയേക്കാൾ ഒക്കെ പ്രധാനപ്പെട്ട കാര്യം മാനസികമാണ് നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ മാനസിക ആരോഗ്യം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ജീവിത രീതിയിലും വിദ്യാഭ്യാസ രീതിയിലും ശിക്ഷണക്രമത്തിലും പാരന്റിംഗ് ശൈലികളിലുമെല്ലാം വളരെയധികം മാറ്റങ്ങൾ വന്ന ഈ കാലഘട്ടത്തിൽ വേണ്ടത്ര മനോബലമില്ലാതെ വൈകാരിക ദൗർബല്യത്തോടു കൂടിയാണ് പുതിയ തലമുറ രൂപപ്പെടുന്നത് ഒപ്പം ജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും മൂല്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു സിനിമകൾ പോലെയുള്ള വിനോദ ഉപാധികളിൽ ആത്മഹത്യകളും കൊലപാതകങ്ങളുമൊക്കെ നിസ്സാരവൽക്കരിക്കപ്പെടുന്നു ഇത്തരം യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അവയെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതിന് പകരം ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ അപകടകരമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഓരോ ആത്മഹത്യയും അവർ സെൻസേഷണൽ ന്യൂസുകളാക്കി മാറ്റി കുറ്റാന്വേഷണ സിനിമകൾ കാണുന്ന ത്വരയോടുകൂടി അവയെ കാണുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു ഓരോ ആത്മഹത്യകളുടെ പിന്നിലും അവർക്ക് ഒരു പ്രതിയെ കണ്ടെത്തിയേ മതിയാവും അതിനുവേണ്ടി തങ്ങളുടെ ഊഹാപോഹങ്ങൾ വെച്ച് ആരെയും ബലിയാടാക്കാൻ അവർ തയ്യാറാകുന്നു 4 വോട്ട് എന്ന ലക്ഷ്യം മാത്രമുള്ളതും ധാർമ്മികത ലെവലേശം തൊട്ടു തീണ്ടാത്തതുമായ രാഷ്ട്രീയ പാർട്ടികൾ ആത്മഹത്യകളെ ഒരു ആഘോഷമാക്കി മാറ്റുന്നു ഇവയെല്ലാം കേരളത്തിലെ ജനസാമാന്യത്തെ വളരെയധികം സ്വാധീനിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികളെ ഇത് ധാരാളമായി പ്രലോഭിപ്പിക്കുന്നു ആത്മഹത്യ ചെയ്തവർ മഹത്വവൽക്കരിക്കപ്പെടുന്നു എല്ലാവരും അവരെക്കുറിച്ച് സംസാരിക്കുന്നു നിരന്തരമായി അവരെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു അവർ നേരിട്ട പ്രശ്നം ന്യായമാണെങ്കിലും അല്ലെങ്കിലും അവ ഉടൻ പരിഹരിക്കപ്പെടാനുള്ള കഠിന പരിശ്രമങ്ങൾ ഉണ്ടാകുന്നു ഉദാരമനസ്കരുടെ സാമ്പത്തിക സഹായങ്ങളുടെ പ്രവാഹങ്ങൾ ഉണ്ടാകുന്നു എന്നത് നല്ല കാര്യമാണെങ്കിലും അവയ്ക്ക് വൻതോതിൽ പബ്ലിസിറ്റി കൊടുക്കുന്നു ഇവയെല്ലാം കൂടി ആത്മഹത്യകൾക്ക് ഒരു ഹീറോയിക് പരിവേഷം നൽകുന്നു പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ജീവത്യാഗം ചെയ്ത് തനിക്കും ഒരു ഹീറോ ആകണം എന്ന ചിന്ത കുട്ടികളുടെയും ചിലപ്പോൾ മുതിർന്നവരുടെയും മനസ്സിൽ രൂഢമൂലമാകുന്നു ഒപ്പം വളർത്തുദോഷവും പുതിയ വിദ്യാഭ്യാസ പ്രക്രിയയും കൊണ്ടുണ്ടാകുന്ന മനോദൗർബല്യവും സിനിമകളുടെയും മറ്റും സ്വാധീനം കൊണ്ടുണ്ടാകുന്ന ജീവന്റെ മൂല്യത്തെക്കുറിച്ചുള്ള വില കുറഞ്ഞ ധാരണകളും ഒത്തുചേരുമ്പോൾ അവിടെ ആത്മഹത്യയ്ക്ക് കളമൊരുങ്ങിക്കഴിഞ്ഞു ഇങ്ങനെയുള്ള പലരും ഒരു കാരണത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാൽ ഈ യഥാർത്ഥ പ്രശ്നങ്ങളെ ഒരു മാധ്യമവും ഒരു രാഷ്ട്രീയ സംഘടനയും പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഖേദകരമായ വസ്തുത ആത്മഹത്യ എങ്ങനെ തടയാം മാനസികാരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ എങ്ങനെ വാർത്തെടുക്കാം എന്ന് കൂട്ടായി ചിന്തിക്കേണ്ടതിന് പകരം അവയെ സെൻസേഷണലാക്കി മുതലെടുക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയ സംഘടനകളും ഇവ കണ്ട് കോരിത്തെരിക്കുന്ന പൊതുസമൂഹത്തിൽപ്പെട്ടവരും ഒന്നോർത്താൽ നന്ന് ആത്മഹത്യകൾ ആദർശവൽക്കരിക്കപ്പെടുമ്പോൾ എരിഞ്ഞടങ്ങുന്നത് അനേകം ജീവനാമ്പുകളാണ്